इनक उत्तर पर सम्मतिक्करुत इन ब्लॉक ई चर्चा दयवे मंजुष इन चर्चा മഞ്ജുഷുമായി ഇനി ഒരു ചാനൽ ചർച്ചയ്ക്കുമില്ല. ന്യൂസ് 18ന്റെ ഫ്ലോറിൽ നിന്നും ഇറങ്ങി മുസ്ലിം ലീഗിന്റെ ഷാഫി ചാലിയ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് പ്രൈം ടൈം ന്യൂസ് അവതരിപ്പിക്കുന്ന ചാനൽ ചർച്ച അവതരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു അസഹിഷ്ണുതയാണ്. പാനലിസ്റ്റുകളെ കേൾക്കാനുള്ള ഒരു സാമാന്യമായിട്ടുള്ള ക്ഷമ ഇല്ലാതിരിക്കുക എന്നുള്ളത്. പലപ്പോഴും പല വിവാദമായ വിഷയങ്ങളും ചാനൽ ചർച്ചകൾ കെടുക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചും അതിനെ പ്രതിരോധിച്ചുമൊക്കെ പാനലിസ്റ്റുകൾ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരെ പറയാൻ സമ്മതിക്കാതെ അവരുടെ അണ്ണാക്കിൽ വെടിപൊട്ടിക്കുന്ന രീതിയിലുള്ള ചാനൽ പ്രവർത്തനമാണ് പല മാധ്യമ പ്രവർത്തകരും വർത്തമാനകാലത്തിൽ കാഴ്ചവെക്കുന്നത്. ഇതാ ഇവിടെ ന്യൂസ് 18 എന്ന് പറയുന്ന കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരുടെ ഫണ്ടിംഗ് ഏജൻസി, ദേശീയ ഗവൺമെന്റിന്റെ അടക്കം ഫണ്ടിംഗ് ഏജൻസിയായ ന്യൂസ് 18ന്റെ ചാനൽ ഫ്ലോറിൽ നിന്നും മഞ്ജുഷിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പുലിക്കുട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഷാഫി ചാലിയം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ രീതികൾ പ്രതിസന്ധികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രതിസന്ധിയെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ യുക്തിഭദ്രമായി പൊളിച്ചെടുക്കുകയാണ് ഷാഫി ചാലിയം. നിരവധി ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ ഈ ചർച്ചയും. വളരെ വിവാദമായ മുനമ്പ് വഖഫ് വിഷയം ചർച്ചയ്ക്കെടുത്തുകൊണ്ട് ഇതര പാനലിസ്റ്റുകൾക്കും മറ്റ് ആളുകൾക്കുമൊക്കെ സംസാരിക്കാൻ മതിയായ സമയം കൊടുക്കുകയും ഷാഫി ചാലിയത്തിൻ്റെ ബോധ്യങ്ങളെയും ഷാഫി ചാലിയത്തിൻ്റെ വാക്കുകളെയും പറയാൻ അനുവദിക്കാതെ നിരുത്സാഹപ്പെടുത്തിയ, തടഞ്ഞ, പിയൂഷിൻ്റെ മുഖത്തേക്ക് മൈക്ക് വലിച്ചെറിഞ്ഞ് നടന്ന ഷാഫി ചാലിയം തന്നെയാണ് ഇന്നത്തെ പുലി. നമുക്ക് ആ ചാനൽ ചർച്ച ഒന്ന് കണ്ടു നോക്കാം. ഷാഫി നിങ്ങൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് കേട്ടോ, ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ സമരം ശക്തമാകുന്നു, അവിടെ BJP മുതലെടുപ്പ് നടത്തുന്നു എന്ന് വന്നപ്പോൾ നിങ്ങൾ മറുകണ്ടം ചാടി, ഉടനെ എടുത്ത് ചാടി LDF സർക്കാരിന്റെ മുകളിലേക്ക് വെച്ചു. LDF ഉം UDF ഉം ഇതിന് ഉത്തരവാദിയാണ്. ഈ അമെൻമെന്റ് ബില്ല് വരാതിരിക്കാൻ വേണ്ടി കൈവെക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഫാദർ അത്ര കൃത്യമായിട്ട് വ്യക്തതയോടെ അത് പറഞ്ഞു. ഈ അമെൻമെന്റ്, ഈ ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ദുര്യോഗം വരില്ലായിരുന്നു ആ തീരദേശവാസികൾക്കെന്ന്. കാരണം വഖഫ് ബോർഡിന് അധികാരം കിട്ടിയത് എങ്ങനെയാണ്? അത് LDF ന്റെ കാലത്തെ വഖഫ് ബോർഡാണെങ്കിലും UDF ന്റെ കാലത്തെ വഖഫ് ബോർഡാണെങ്കിലും ആ അധികാരം കിട്ടിയത് എങ്ങനെയാണ്? ആ നിയമം അവിടെ ഉള്ളതുകൊണ്ടാണ്. അത് വഖഫ് ഭൂമി അല്ലെന്ന് താങ്കളെ പോലുള്ളവർ പറയുമ്പോഴും അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തിരുത്തപ്പെടേണ്ടത് ആ വഖഫ് നിയമമല്ലേ ഷാഫി? ഞാൻ ഇതിനൊക്കെ കൃത്യമായ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ ഉത്തരം പറയാൻ ഇവിടെ സമയമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛനോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 54ലാണ് വഖഫ് ബോർഡ് വരുന്നത്, 50ലാണ് ഫാറൂഖ് കോളേജിന് കൊടുത്തത്. ആ കൊടുത്തത് വഖഫാണെങ്കിൽ തീർച്ചയായും 54 വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ നോട്ടിഫൈ ചെയ്ത് വഖഫ് ബോർഡിന് ഏൽപ്പിക്കുന്ന ഭൂമിയിൽ ഈ മുനമ്പം വരേണ്ടിയിരുന്നു. അത് വരാത്തത് കൊണ്ട് തന്നെ വഖഫ് ബോർഡിന് എന്തല്ല, അത് വഖഫായി നിയമപരമായി അംഗീകരിച്ചിട്ടില്ല, ഈ കണ്ടീഷൻ വെച്ചതുകൊണ്ടാണ്. പിന്നെ വഖഫ് നിയമത്തിൻ്റെ ക്രൂരത ഇവിടെ പറയുന്നു. എന്താ വഖഫ് നിയമത്തിലെ 95 അതേപോലെ 2013 ഒക്കെ ഉണ്ടായ അമെൻമെൻ്റ് പ്രകാരമുള്ള ഓരോ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് വിവിധ കാലഘട്ടങ്ങളിൽ നിയമങ്ങൾ കൊണ്ടുവന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് വഖഫ് ബോർഡ് എന്ന സാധനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് കുറെ മൊല്ലാക്കന്മാരും മൊയിലന്മാരും ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയുന്നില്ല. ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വഖഫൂമി അല്ല, ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. വഖഫൂമി അല്ലാത്ത ഒരു ഭൂമി, വഖഫ് അല്ലാത്ത ഒരു ഭൂമി ഏറ്റെടുക്കുവാൻ വഖഫ് ബോർഡിന്, അത് LDF ന്റെ കാലത്തെ വഖഫ് ബോർഡാണെങ്കിലും UDF ന്റെ കാലത്തെ വഖഫ് ബോർഡാണെങ്കിലും ഏറ്റെടുക്കുവാൻ അധികാരം കിട്ടിയത് എന്തുകൊണ്ടാണ്? ആ വഖഫ് നിയമം അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തിരുത്തപ്പെടേണ്ടത് ആ വഖഫ് നിയമമല്ലേ സാർ? ആ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് നിങ്ങൾ കൈ പൊക്കാത്തത് എന്തുകൊണ്ടാണ്? മുനമ്പം അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. എന്താണ് മഞ്ജുഷേ, ബഹുമാനപ്പെട്ട അച്ഛൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ മുഴുവൻ കേട്ടിരുന്നല്ലോ. എൻ്റെ സംസാരത്തിൽ മാത്രം ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ എന്താ ഇവിടെ പറയുന്നത്? വഖഫ് നിയമത്തിൻ്റെ അപര്യാപ്ത എന്താണ്? വഖഫ് ഇത് വഖഫാണെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ. വഖഫിൻ്റെ അടുത്ത് വഖഫിലേക്കുള്ള ഡീഡ് വേണം. ഒരു ഡീഡ് ഉണ്ടെങ്കിൽ മാത്രമേ വഖഫിന് അവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വഖഫ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ വഖഫ് ബോർഡ് തന്നെ എന്തിനുള്ളതാണ്? വഖഫ് സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ സാധ്യതയുള്ളതാണ് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളിൽ നിന്നും ഈ സ്വത്ത് സംരക്ഷിക്കാനാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. ഞാൻ പറയട്ടെ, മുനമ്പത്തെ ആളുകളെ ഏത് നമ്പറിലാണ് വഖഫിന് ഡീഡ് വേണം എന്ന് പറയുന്നത്? ഏത് നമ്പറിലാണ് വഖഫിന് ഡീഡ് വേണം എന്ന് വഖഫ് ആക്ടിൽ പറയുന്നത്? ദയവ് ചെയ്ത് നമ്പർ പറയുക. എന്തെങ്കിലും ഒരു റഫർ കൃത്യം ആ ഉണ്ട് എന്താണ് റഫറൻസ് ചോദിക്കുന്നത്? റഫറൻസ് ഇല്ലാതെ ഒരു ഭൂമിയിലേക്ക് പോകാൻ പറ്റില്ല. അവിടെയാണ് സാർ അത് ലീഗലി ബൈൻഡഡ് ആയിട്ടുള്ള ഒരു റഫറൻസ് ആവശ്യമാണ്. അത് ലോ പഠിച്ചവർക്ക് മൊത്തം അറിയാം. സാർ പറയൂ, സാർ പറഞ്ഞല്ലോ ഒരു നമ്പർ പറയൂ, എവിടെയാണ് ഈ ഡീഡ് വേണമെന്ന് വഖഫ് ആക്ടിൽ ഉള്ളത്? എനിക്ക് കിട്ടിയ ഒരു മിനിറ്റ്, എനിക്ക് അല്ല ഒന്നും അല്ല, ഏത് കാണുന്ന ഭൂമിയിലും പോയി അവകാശം ഉന്നയിക്കാൻ വഖഫിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ഡീഡ് നിങ്ങളൊന്ന് കാണിച്ചേരി. റീസൺ ടു ബിലീവ് എന്ന് ആക്ടില് വകുപ്പ് 40(1)ലുണ്ട്. റീസൺ ടു ബിലീവ് ഒന്ന്, റീസൺ ടു ബിലീവ് അതാണ്. അവിടെയാണ് ഈ ഡീഡ് വേണ്ട എന്നുള്ളതും കൂടി ഉണ്ട്. മുനമ്പത്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഡീഡ് ഉണ്ട്, പക്ഷേ മറ്റു കേസുകളിൽ ഡീഡ് വേണ്ട അല്ല. നിങ്ങളെ ഇല്ല, അത് ഞങ്ങളെ വിശുദ്ധ ഖുറാനിലെ ഒരു പ്രയോഗമുണ്ട്, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, ഏത് ഒഴികെ എന്നുള്ളത് അപ്പുറം പറയുന്നുണ്ട്, കള്ളൊഴികെന്ന്. അതുപോലെ നിങ്ങൾ ഈ ആക്ടിലെ ഏതെങ്കിലും ഒന്ന് മാത്രം കൊണ്ടുവന്നാൽ പോരാ, ആ ആക്ടിൻ്റെ ഉപവകുപ്പുകളും അതിൻ്റെ അനുബന്ധമായ വകുപ്പുകളും അതിൻ്റെ കൂടെയുണ്ട്. എന്തെങ്കിലും ഒരു ലീഗലി ബൈൻഡഡ് ആയ റഫറൻസ് ഇല്ലാതെ ഒരു ഭൂമിക്ക് പോലും ക്ലെയിം നടത്താൻ വകുപ്പ്. ഞാൻ നിങ്ങളുമായി താങ്കൾ പറയുന്നത് കേട്ടാൽ അതിന് മറുപടി പറയുന്നില്ല. ഒരു കേട്ടോളൂ, ഒരു ഉത്തരം പറയാൻ സമ്മതിക്കില്ലല്ലോ. വട്ടം കറക്കുന്നതല്ല, മുനമ്പത്തെ ജനങ്ങളെ നിങ്ങൾ വട്ടം കറക്കരുത്. എത്രയും നേരം താങ്കൾ സംസാരിച്ചില്ല. മുനമ്പത്തെ ജനങ്ങളെ വട്ടം കറക്കാൻ സമ്മതിക്കില്ല. മുനമ്പത്തെ ജനങ്ങളെ വട്ടം കറക്കാൻ സമ്മതിക്കില്ല. ഉപജോദ്യം ഇതുകൂടിയാണ്. അച്ഛനിവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ചന്ദ്രിക തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. അതിനുള്ള മറുപടി കൂടി അച്ഛൻ ചോദിച്ച ചോദ്യത്തെ അതിന് മറുപടി പറയാൻ നിങ്ങൾ ഇടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചു. എല്ലാവരുടെ ഉത്തരത്തിന് മറുപടി പറഞ്ഞു സംസാരിച്ച മഞ്ജുഷാവു ഞാനല്ല. അല്ല അല്ല, നിങ്ങൾ ഒരു മറുപടി പറയാൻ. ഞാനതിന്റെ സാങ്കേതിക പ്രശ്നം പറഞ്ഞു. ഞാൻ നിൽക്കുന്നത് ഔട്ട്ഡോറിലാണ്, പാലക്കാടാണ്. അതുകൊണ്ട് ചില ഡിലേ വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ പരമാവധി ഇടപെടുന്നില്ല. ഞാൻ മഞ്ജുഷന്റെ ചർച്ചയിൽ ഇന്ന് തൊട്ടില്ല. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം എന്റെ അടുത്ത് ഉത്തരണ്ട് പറയാൻ പാടില്ല, സമ്മതിക്കരുത് അവനെ. ഇന്നെ എന്നെ ബ്ലോക്ക് ചെയ്യാനാണെന്ന് ഈ ചർച്ച ഉണ്ടാക്കിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മഞ്ജുഷ് ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്യണ്ട. കാരണം എന്നെ ഉത്തരം പറയിപ്പിക്കാൻ താങ്കൾ സമ്മതിക്കുന്നേയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു.